രാജീസ് ഫുഡ് പാരഡൈസിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും, സേഫ് ആയിട്ടിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. ഈ ഒരു ചിക്കൻ കറി നമ്മുടെ ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടമായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യണമെന്ന്. നല്ല കുറുകിയ ഗ്രേവിയോടുകൂടിയ ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങൾ ഉണ്ടാക്കണതെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വലിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടികട്ടിയുള്ളൊരു ചീനച്ചട്ടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ചിക്കൻ കറി വയ്ക്കാനായിട്ട് ഈ ഒരു ചട്ടിയിൽ വയ്ക്കണത് എനിക്കിഷ്ടം. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയിലാണ് എപ്പോഴും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുക. വെളിച്ചെണ്ണ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഒരു 2 ഉണ്ട വെളുത്തുള്ളി, ഒരു 1 ഇഞ്ച് നീളത്തിൽ 1 കഷ്ണം ഇഞ്ചിയും 1-5 പച്ചമുളകും കൂടെ നന്നായിട്ട് ചോപ്പറിൽ ചതച്ചതെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ഒക്കെ റോഡ്ജസ്റ്റ് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സവാള ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 വലിയ സവാളയാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവാളയൊക്കെ മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം കേട്ടോ. ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നിറച്ച് മുളക് പൊടി. മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി ഹോംമെയ്ഡാണ്, നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മസാലയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മസാലകളുടെ റോട്ടേസ്റ്റൊക്കെ ഒന്ന് നന്നായിട്ട് മാറട്ടെ. ഇപ്പം ഇതിൻ്റെ റോട്ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 മീഡിയം സൈസിലെ തക്കാളി ചെറിയ പീസസാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ടേസ്റ്റായിട്ട് വരണം. ശരിക്കും ആ മസാലയിൽ നന്നായിട്ട് യോജിച്ച് വരണം. ഒരു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത്തിരി നേരം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതല്ലെങ്കിൽ ചട്ടി നോൺ സ്റ്റിക്ക് ഒന്നും അല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഇത്തിരി നേരം അടച്ച് കൊടുക്കാം. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 കിലോ ചിക്കനാണ് എടുക്കുന്നത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 2 കിലോ ചിക്കൻ. നന്നായിട്ട് വിനാഗിരിയും ഉപ്പൊക്കെ ചേർത്ത് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും വിനാഗിരിയും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഇതൊരു വച്ചിട്ട് ഞാനിപ്പോൾ 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. 1-5 മിനിറ്റ് നമുക്ക് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയിലൊക്കെ നന്നായിട്ട് ചിക്കൻ കോട്ടായിട്ട് വരണം. ഇത് നമ്മൾ ചിക്കൻ കറിയായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് തന്നെ ചിക്കനിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ തൽക്കാലം ഇതൊന്ന് അടച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വയ്ക്കുവാണ്. അത് വേണ്ട, ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റോസ്റ്റാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗ്രേവിയിൽ തന്നെ നന്നായിട്ട് റോസ്റ്റായി വന്നോളും. പക്ഷേ നമുക്ക് ചിക്കൻ കറിയാണ് വേണ്ടത്, നന്നായിട്ട് ഗ്രേവി വേണം. അപ്പം അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ചിക്കനൊക്കെ നന്നായിട്ട് ഈ ഗ്രേവിയിൽ കിടന്ന് വെന്ത് വരട്ടെ, വെന്ത് കുറുകി വരട്ടെ.
ഇപ്പോൾ ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇടയ്ക്കിടയ്ക്ക് അടുപ്പ് മാറ്റിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ചിക്കൻ കറി വേണ്ട, എണ്ണയൊക്കെ തെളിഞ്ഞു, നല്ലോണം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഗ്രേവി വേണ്ട, കുറച്ചൊന്ന് ഗ്രേവി ഒന്ന് വറ്റി ഒന്ന് കുറുക്കി വരട്ടെ കേട്ടോ. എൻ്റെ കയ്യിന് ഒരു പിടി കാഷ്യൂ നട്ട് ഉണ്ടാവും, ഒരു ടേബിൾ സ്പൂൺ കസ്കസും ഉണ്ടാവും. അത് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തതാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്ന് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ വേണ്ടിവരും. ഇത്ര ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും എരിവും ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു സ്വീറ്റ്നെസ്സും കൂടെ ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ചിക്കൻ കറിക്ക്. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രേവി വേണം. കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് മാറും, ഒന്നും കൂടെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഞാനിത് ഓഫ് ചെയ്യാണ്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയില ഇതേപോലെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുക്കിയ ചാറാണ് കേട്ടോ, നല്ല ടേസ്റ്റാണിത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. നിങ്ങളിതേപോലെയാണ് ചിക്കൻ കറി ഉണ്ടാക്കണതെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.